ഉള്ളത് ഉള്ളത് ഞാൻ പറയും, അത് ബയസ്ഡ് അല്ലാതെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയും. അതാണ് എന്റെ റിവ്യൂ. പിന്നെ പൃഥ്വിരാജ് വെറൈറ്റി പിടിച്ചിട്ടുണ്ട് ഇതില്, അതുകൊണ്ട് അടിപൊളിയായിരുന്നു. കണ്ടിരിക്കാം നമുക്ക് നല്ല രീതിക്ക് തന്നെ. പൃഥ്വിരാജ്ന് ഇഷ്ടപ്പെടും, അത് 100% ഉറപ്പാണ്. പിന്നെ നമ്മൾ കണ്ടിരിക്കാം, പടം കഴിഞ്ഞ് പോണത് എങ്ങനെയാന്ന് കൂടെ അറിയണില്ല. നമ്മള് പഴയ പടങ്ങളൊക്കെ കണ്ടിട്ടില്ല, അതുപോലത്തെ പ്രത്യേകിച്ച് വെറൈറ്റി ഒന്നും വന്നിട്ടില്ല. പഴയ മോഡലൊക്കെ പടം, അവര് നാട്ടുരാജാവൊക്കെ അല്ലേ, അതുപോലൊക്കെ ഉള്ളൊരു അച്ഛൻ പടം. നല്ല പടം, നല്ല പടം. തൊഴിയച്ഛൻ പൊളിച്ചു, അടിപൊളി നല്ല മൂവിയാണ്. ഒരു എബോ ആവറേജ് മൂവിയാണ്. ആക്ഷൻ സൂപ്പറാണ്. അഞ്ചിലൊരു മൂന്ന് കൊടുക്കാം. രാജുവേട്ട ആക്ഷൻ സൂപ്പറാണ്. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനെ കണ്ട നല്ലതാണ്. ഷാരിഗിൽസ് പോരാ. ഡയറക്ഷൻ അത്ര പോരാ. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ഞാൻ ബെറ്ററാണ്. ഒരുപാട് മൂവീസ് ഇങ്ങനെ വന്നുപോയിണ്ട്. മോഡലാൻ ശരി കുറച്ച് നന്നായിരുന്നു. പഴയ ഒന്നും വരുന്നില്ല, എഫക്റ്റ് വരുന്നില്ല. പക്ഷേ പൃഥ്വിരാജ് വാർത്തുണ്ട്. എല്ലാം നല്ല ആക്ഷൻ സൂപ്പറാണ്, ആക്ഷൻ സൂപ്പറാണ്. അഞ്ചിലൊരു മൂന്ന് മാർക്ക് കൊടുക്കാം. ആവറേജ് ഉള്ള പടം, പക്ഷേ കണ്ടിരിക്കാം. ഷാജി കൈലാസ് നല്ല ചോദിച്ചത്, കടുവാക്കുന്നൻ്റെ ആ ഒരു ക്യാരക്ടർ പുള്ളി കുട്ടി അടിപൊളി അടിയുണ്ട്. ഒരു മാസ് അടിപടം, വൺ ടൈം വാച്ചബിൾ, അടിപൊളി അടിയാണ്. നൈസാണ് ഷാജി കൈലാസിനെ കംബാക്ക് തന്നെ. നാളെ പറയാനുള്ള മലയാളത്തില് വന്നിരിക്കുന്ന ഒരു അടിപൊളി മാസ് എന്റർടൈനർ പടമാണ് ശരിക്കും കടുവ. അത് ആ ഒരു സെൻസിൽ എടുക്കുക, തിയേറ്ററിൽ പോയി കാണുക. സാധനം അടിപൊളിയാണ്. ഉഗ്രം കടുവ തന്നെയാണ് ഇറങ്ങിയത്. പെർഫോമൻസ് ഒക്കെ പറയണെങ്കിൽ വിവേക് ഒബ്രോയിനൊക്കെ പറയണം പോലെ ഒന്നും പറഞ്ഞു അടിപൊളി മനുഷ്യനാണ്. ഒന്നും മനസ്സിൽ ഇപ്പൊ വില്ലൻ എന്ന് പറയുമ്പോ തന്നെ വന്ന് ഇറങ്ങുന്ന ആ സ്ഥാനത്തിൽ ഒരു പൊടിക്ക് പൃഥ്വിരാജിനേക്കാളും മേലെ നമുക്ക് തോന്നിപ്പോ. അങ്ങനത്തെ അവരെയാണ് അടിപൊളി. ഒന്നും പറഞ്ഞില്ല, രാജുവേട്ടനാണെങ്കിലും വിവേക് ഒബ്രോയാണെങ്കിലും ടോപ്പ് പെർഫോമൻസ്, കടുവ ചീറ്റും ഉറപ്പാണ്. നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം സി ഇതിപ്പോ മൊബൈൽ പോലും വരുന്നതിന് മുമ്പുള്ള സമയത്തെ കഥയാണ് പറയുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ആ ഒരു സെൻസിലാണ് പടം കാണാനായിട്ട്. അടിപൊളി പടമാണ്, ഒന്നും പറയണ്ട. ഫസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ലൊരു മാസ് പടമാണ്. ഫുൾ അടിയെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അടിയുടെ ഇടയിലും കുറച്ച് മാസൊക്കെ ആയതുകൊണ്ട് എനിക്ക് പൊതുവെ അങ്ങനത്തെ ഫിലിംസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം കുറേ നാളുകൂടി ഒരു ഇടിപ്പടം കണ്ട ഒരു ഫീലായിരുന്നു. ലൂസിഫറൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ആ ഒരു സ്റ്റണ്ട് അടിപൊളിയായിരുന്നു. പൊളി രണ്ടുപേരും കട്ടക്ക് കട്ടക്കായിരുന്നു, ഒരു രക്ഷ ഉണ്ടായില്ല. രണ്ടുപേരും ആ ഒരു പ്രസൻസ്, ഫേസിലുള്ള പ്രസൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. നല്ല എന്ന് വെച്ചാൽ നമുക്ക് കണ്ടിരിക്കാൻ തന്നെ ഒരു ഒറ്റ ബോറടിയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ലാഗ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ചെറുതായിട്ട് ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് അതങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യില്ല. ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയി പോവും ആ സ്റ്റോറിയിൽ. ഒരു കംപ്ലീറ്റ് ഒരു മാസ് പടം. പ്രത്യേകിച്ച് സൂപ്പറാണ്, വളരെ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു സ്വാഗ് അടിപൊളിയായിരുന്നു. ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും നല്ല തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജ് വെറൈറ്റി പിടിച്ചിട്ടുണ്ട് ഇതില്, അതുകൊണ്ട് അടിപൊളിയായിരുന്നു. കണ്ടിരിക്കാം നമുക്ക് നല്ല രീതിക്ക് തന്നെ. ഇന്ദർ ബ്ലോക്ക് എന്ന് പറയാൻ മാത്രം അങ്ങനെ ഉണ്ടായില്ല. സെക്കൻഡ് ഹാഫിലാണ് മെയിൻ ആയിട്ട് വന്നത്. ഒരു ഗീവ് കാറ്റ് ആൻഡ് മൗസ് പ്ലേ പോലെയാണ് ഇവർ തമ്മിൽ. പടം കൊള്ള ഒരു വൺ ടൈം വാച്ചബിൾ. നല്ല മാസ് പടം മാസാണ്. പൃഥ്വിരാജ് ഫാൻസിന് ഇഷ്ടപ്പെടും, അത് 100% ഉറപ്പാണ്. പിന്നെ ഡയറക്ഷനൊക്കെ ഒരു ആവറേജ് എന്ന് പറയാൻ പറ്റും. ഡയറക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ക്യാമറ വർക്ക് ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. ഒക്കെ ഒരു ലാഗിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പടത്തിന്. നമുക്ക് കണ്ടിരിക്കാം പടം കഴിഞ്ഞ് പോണത് എങ്ങനെയാണെന്ന് കൂടെ അറിയണില്ല. നല്ലൊരു ഫ്ലോ ഉണ്ട് പടത്തിന്. പിന്നെ എല്ലാ കാസ്റ്റിംഗ് പക്ക അടിപൊളിയാണ്. ആരും ഒരു കഥാപാത്രം പോലും നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ വന്നിട്ടില്ല. ഇപ്പോഴത്തെ കാലത്തെ ഒരു ഫിലിം മേക്കിംഗ് അങ്ങനെ രീതിയിൽ എങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു മൂവി തന്നെയാണ്. അതായത് എന്താ പറയുക, പൃഥ്വിരാജിനെ എങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ആളുടെ പടത്തിൽ ഹീറോസിനെ കാണിക്കുമല്ലോ, അതുപോലെ
ആ ഒരു രീതിയിൽ കാണിച്ചു. ഒരു മാസ് പടം എന്ന് മാത്രമേ ആ ഒരു രീതിയിൽ മാത്രം പോയി കണ്ടാൽ മതി, അല്ലാതെ കാര്യമായിട്ട് ലോജിക്ക് നോക്കിയിട്ട് അങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു പടമല്ലേ.